വീണ്ടും വാർത്തകളിലേക്കാണ്. ഓഖി കെടുതികൾ അനുഭവിക്കുന്ന ഏങ്ങണ്ടിയൂരിലെ നിർധന കുടുംബങ്ങൾക്ക് സഹായഹസ്തവുമായി വിദ്യാർത്ഥികൾ. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് തീരപ്രദേശത്തെ കുടുംബങ്ങൾക്കായി അരിയും പലവ്യഞ്ജനങ്ങളും സമാഹരിച്ച് നൽകിയത്. പൊക്കുളങ്ങര, ഏത്തായി പ്രദേശങ്ങളിലെ 45 കുടുംബങ്ങൾ ദുരിതത്തിൽ കഴിയുന്നവരാണെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും കണ്ടെത്തിയിരുന്നു. സ്കൂൾ മാനേജർ വേലായുധൻ പണിക്കശ്ശേരി, പ്രിൻസിപ്പാൾ ടി ആർ വിജയം എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ അരിയും പലവ്യഞ്ജനങ്ങളും നേരിട്ട് വീടുകളിൽ എത്തിച്ചു നൽകുകയും ചെയ്തു. സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് വേണുഗോപാൽ പാഴൂർ, മാതൃഭാരതി പ്രസിഡന്റ് യു എ ഗിരിജ എന്നിവരും വിദ്യാർത്ഥികൾക്കൊപ്പം ദുരിതാശ്വാസ കിറ്റുകൾ സമർപ്പിക്കുവാൻ എത്തിയിരുന്നു. ഞെരളത്ത് കലാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഞെരളത്ത് രാമപൊതുവാൾ സ്മാരക കേരള സംഗീതോത്സവം പാട്ടോളം നാളെ തുടങ്ങും. 10 ദിവസങ്ങളിലായി നടക്കുന്ന ഈ പാട്ടുത്സവത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 3 മണിക്ക് ഷൊർണൂർ ഭാരതപ്പുഴയരങ്ങിലാണ് അരങ്ങേറുക. ആദ്യ ദിനം വാദ്യ കൈരളി, ഭദ്രകാളിത്തോറ്റം, പൂരപ്പാട്ട്, ചിന്തുപാട്ട്, മറത്തുകളിപ്പാട്ട്, മുണ്ടിയൻ പാട്ട്, പാട്ടുപറച്ചിലുമായി ഊരാളിയ തുടങ്ങിയ കലാരൂപങ്ങൾ അരങ്ങേറും. കേട്ടുകേൾവിയിലൊതുങ്ങിപ്പോയ നാടൻ പരമ്പരാഗത കലാരൂപങ്ങളാണ് പാട്ടോളം വേദിയാവുക. വിവിധ നാടൻ കലാരൂപങ്ങളുടെയും അംഗീകാരങ്ങൾക്ക് വേദി കിട്ടാത്ത അനുഗ്രഹീത കലാകാരന്മാരുടെയും സംഗമം കൂടിയാവും പാട്ടോളമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ നാട്ടിലെ സാധാരണക്കാരന് അല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾ കേൾക്കാത്തതും എന്നാൽ കേൾക്കേണ്ടതുമായ സംഗീത ശാഖകളിലെ കലാകാരന്മാരെ വേദിയിൽ കൊണ്ടുവന്ന് അറിയപ്പെടാത്ത പാട്ടുകാരെയും പാട്ടുകളെയും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പാട്ടോളം ഉദ്ദേശിച്ചിട്ടുള്ളത്. ധനകാര്യ വകുപ്പിന്റെ പിന്തുണയോടെയാണ് ഈ മാസം 31 വരെ പാട്ടോളം സംഘടിപ്പിക്കുന്നത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ, ഫോക്ലോർ അക്കാദമി ഡോക്ടർ എ കെ നമ്പ്യാർ, സംഗീത നാടക അക്കാദമി സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ, കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ കെ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ഞെരളത്ത് ഹരിഗോവിന്ദൻ, പി കെ ആനന്ദകുമാർ, കെ ടി ജോർജ്, ശാലിനി തുടങ്ങിയവരും സംബന്ധിച്ചു. ഓഖി ചുഴലിക്കാറ്റ് ദുരിതം വിതച്ച എടവിലങ്ങ് കാര പ്രദേശത്ത് സഹായവുമായി കുട്ടികൾ. തൃശൂർ ചീയാരം സെയിന്റ് മേരീസ് സി യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നാണ് സഹായമെത്തിച്ചത്. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം ഷാഫി, കാര കർമ്മലമാതാ ദേവാലയ വികാരി ഫാദർ മാർട്ടിൻ മുട്ടിക്കൽ, പഞ്ചായത്തംഗം പ്രസന്ന ശിവദാസൻ, ഹെഡ്മിസ്ട്രസ് ചാന്ദിനി, ശുഭ ചാക്കോ, പി എം ഷാഫി, സിസ്റ്റർ ജിദ ജെയിംസ്, പി ആർ ഷാജു, പ്രീത എന്നിവരും പങ്കെടുത്തു. കുട്ടികൾ, അതായത് മൂത്തത് 7 വയസ്സാണ്, അപ്പൊ അവിടെ താഴെയുള്ള കുട്ടികളുടെ വയസ്സ് പറയണ്ടല്ലോ. ഒരമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് കരഞ്ഞ് കരഞ്ഞ് കവളൊക്കെ വീർത്തിട്ട്. അവരുടെ ഞങ്ങൾ ഒരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ചുള്ളൂ, ആരച്ഛൻ മരിച്ചാലും ഈ കുട്ടികളുടെ അച്ഛൻ മരിക്കരുത്. പക്ഷെ എന്നാലും ഇപ്പോഴും അവരൊന്നും തിരിച്ചെത്തിയിട്ടില്ല. ഉറപ്പായിട്ടും അത്തരം ദുഃഖങ്ങളിൽ ഇതുപോലുള്ള കുട്ടികൾ ഒരുപാട് സഹായങ്ങൾ ഇപ്പൊ പള്ളിയിലച്ഛൻ തന്നെ ഒട്ടനവധി സഹായങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇത്തരം കിറ്റുകൾ കൊടുക്കാനും അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ടാങ്ക് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇതുമൂലം കുടിവെള്ളം പോലും നമുക്ക് നഷ്ടപ്പെട്ട രീതിയിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായി. അപ്പം അതിൽ ഒരുപാട് വീടുകൾക്ക് കുടിവെള്ള ടാങ്ക് കൊടുത്ത്, അതുപോലെ ഇതേപോലെ തന്നെ ഒരുപാട് സിസ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ പള്ളിയിലച്ഛനാണ് എല്ലാം ചെയ്തത്. അതുപോലെ ക്യാമ്പ് ഉണ്ടായപ്പോഴും 140 കുടുംബങ്ങൾ നമ്മുടെ ക്യാമ്പിൽ ഒരാഴ്ചക്കാരുണ്ടായിരുന്നു. അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നോക്കാൻ എപ്പോഴും നമ്മുടെ പള്ളിയിലച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ഇത്തരം ആളുകൾ ഇന്ന് രാവിലെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സ്കൂളിൽ നിന്ന് ഇതേപോലെ തന്നെ പള്ളിയിലച്ഛനോട് കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. ഒപ്പം ഇത്തരം ആളുകൾ ഇപ്പോൾ ഒരു നല്ല ക്രിസ്മസ് ആണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് പോലും ആഘോഷിക്കാൻ പറ്റാതെ ഒരുപാട് ആളുകളുണ്ട്. ജില്ലാ വ്യവസായ കേന്ദ്രം തൃശ്ശൂരിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് കൈത്തറി പ്രദർശന വിൽപ്പന മേള ആരംഭിച്ചു. പാറമേക്കാവ് അഗ്രശാല ഹാളിൽ മേയർ അജിത ജയരാജൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഡോക്ടർ കെ എസ് കൃപകുമാർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ കെ മഹേഷ്, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ ടി എസ് ചന്ദ്രൻ, ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ ടി എസ് മായാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 24 വരെ തുടരുന്ന മേളയിൽ കൈത്തറി വസ്ത്രങ്ങൾക്ക് 20% റിബേറ്റ്. ജനുവരി 6 മുതൽ 10 വരെ തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ പണികൾ പുരോഗമിക്കുന്നു. സാംസ്കാരിക നായകരുടെ ഛായാചിത്രങ്ങളും അലങ്കാരങ്ങളും നിറഞ്ഞ രാജസദസ് പോലെയുള്ള മനോഹരമായ പന്തലാണ് നിർമ്മിക്കുന്നത്. തേക്കിൻകാട് മൈതാനിയിൽ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ പൂരം പ്രദർശന നഗരിയിലാണ് 35,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തൽ ഒരുക്കുക. പ്രധാന വേദിയിൽ ചൂട് കുറയ്ക്കുവാൻ നിലപ്പന്തലാണ് നിർമ്മിക്കുന്നത്. മനോഹരമാക്കാൻ വിധാനം ശൈലിയിലാണ് പണി. സാംസ്കാരിക നായകരുടെ ഛായാചിത്രങ്ങളും അലങ്കാരങ്ങളും നിറഞ്ഞ രാജസദസ് പോലെയുള്ള മനോഹരമായ പന്തലാണ് നിർമ്മിക്കുക. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പന്തൽ പണിക്കാരുടെ ഒരു കേന്ദ്രമായതുകൊണ്ട് വളരെ വ്യത്യസ്തമായ വളരെ നല്ല രീതിയിലുള്ളൊരു പന്തൽ ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.
തൃശ്ശൂരിൻ്റെ പ്രത്യേകതകൾ പൂരമായി ബന്ധപ്പെട്ടത്, അതുപോലെ തൃശ്ശൂരിലെ സാഹിത്യകാരന്മാർ കലാകാരന്മാരൊക്കെ എല്ലാം നമ്മുടെ ഈ പന്തലിനകത്ത് ഫോട്ടോയിൽ നമ്മൾ കാണിക്കും. 10 വർഷമായി കലോത്സവത്തിന് പന്തലൊരുക്കുന്ന ചെറുതുരുത്തി സ്വദേശി ഉമ്മറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പന്തൽ നിർമ്മിക്കുന്നത്. 100-ലേറെ പേരടങ്ങുന്ന സംഘമാണ് വിവിധ കേന്ദ്രങ്ങളിൽ പന്തലുകളും വേദിയും സജ്ജമാക്കുവാൻ ഉമ്മറിനൊപ്പം എത്തിയിട്ടുള്ളത്. മൊത്തം 25 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. വീണ്ടും പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. കൊടുങ്ങല്ലൂർ നഗരത്തിൽ പഴയ ലോട്ടറി വിൽപ്പന നടത്തി കബളിപ്പിച്ചതായി പരാതി. തൃപ്പയാർ NES തീരത്ത് ന്യൂഇയർ സ്നേഹസംഗമത്തിന്റെ ഭാഗമായി NES. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.